ആത്മീയതയിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു മാർഗദീപം എന്താണ് എന്ന് ബൈബിൾ പരമായിട്ടും അല്ലാതെ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് നിന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇന്നുള്ളൂ. ഓക്കെ, ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മതത്തിന്റെ കെട്ടുപാടിൽ നിന്ന് അല്ലെങ്കിൽ മതം വെച്ചിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയത ആസ്വാദ്യമാകത്തുള്ളൂ. ഇപ്പൊ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി തന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആ കൾച്ചറിനെ മറികടന്ന് ഉപേക്ഷിച്ചിട്ട് ഭാര്യയും കൂട്ടി അതിനകത്തുനിന്ന് വെളിയിലിറങ്ങി ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അവന്റെ പൈതൃകത്തിൽ നിന്ന് അവന്റെ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്കകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദൈവിക ആസ്വാദനം ഉണ്ടാകുന്നത്. ഇതുപോലെ മോശയും ആ ഈജിപ്തിനകത്ത് താൻ വളർന്നു വന്ന ആ ഒരു മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അവന്റെ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മരുഭൂമിയിലെ അനുഭവത്തിലേക്ക് പോയപ്പോഴാണ് ദൈവത്തെ കണ്ടെത്താനും ദൈവിക ആസ്വാദനം ഉണ്ടാകുന്നത്. ഇനി ജീസസ് ക്രൈസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയും 30 വയസ്സ് വരെ ആചാരാനുഷ്ഠാനങ്ങളിലും യഹൂദന്റെ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിനകത്തും സംബന്ധിക്കുകയും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ യഹൂദ മതം അംഗീകരിക്കാത്ത യഹൂദ മതം എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ വന്ന നവീകരണ പ്രസ്ഥാനത്തിലേക്ക് മതാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് ജീസസ് കാലെടുത്ത് വെച്ചപ്പോഴാണ് അദ്ദേഹത്തിനകത്തേക്കും ഒരു ആത്മീക അനുഭൂതി അല്ലെങ്കിൽ ഒരു ആത്മീക ആസ്വാദനം ഉണ്ടാകുന്നത്. അടുത്ത പൗലൂസ് എന്ന് പറയുന്ന വ്യക്തിക്കും അദ്ദേഹം ചെറുപ്പം മുതലേ അനുഷ്ഠിച്ചു വന്ന യഹൂദ മതപ്രമാണങ്ങളും ന്യായപ്രമാണ വ്യവസ്ഥയും എല്ലാം അദ്ദേഹത്തിന്റെ ലൈഫ് കൊണ്ട് അദ്ദേഹം പാലിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ഒരു സ്പർശനം കിട്ടുമ്പോ ദൈവികമായിട്ടുള്ള ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോ അദ്ദേഹം ആ ആസ്വാദനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പോകുന്നത് ഗമാലിയലിന്റെ കാൽക്കീഴേക്കോ ന്യായപ്രമാണ വ്യവസ്ഥയിലേക്കോ ദേവാലയത്തിലേക്കോ പുരോഹിതന്മാരുടെ അടുക്കിലേക്കല്ല, ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് അറേബ്യയിലേക്ക് പോയി എന്ന, ജഡരക്തങ്ങളോട് ആലോചിക്കാതെ അറേബ്യയിലേക്ക് പോയെന്ന. ഇനി നമ്മൾ നമ്മുടെ ഭാരതത്തിനകത്തുള്ള ചില വ്യക്തികൾ നോക്കാം. നമുക്ക് ശ്രീബുദ്ധനെ നോക്കിക്കഴിഞ്ഞാല് ശ്രീബുദ്ധനും ആത്മീയ അനുഭൂതികൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെയും വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും വിട്ട് ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ആ ബോധത്തെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിലും ആത്മീയ ആസ്വാദനം തുടങ്ങുന്നത്. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പഠനവും പ്രൊഫഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ആത്മീക യാത്ര അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞതനുസരിച്ച് അദ്ദേഹവും ഒരു ധ്യാന നിരതനായി ഇരുന്നപ്പോഴാണ് ആ മതത്തിന്റെ അതിർവരമ്പുകളെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ധ്യാന നിരതനായി ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിനകത്തും ഒരു ആത്മീയ ആസ്വാദനം ഉണ്ടാകുന്നത്. ഇനി ഇസ്ലാം സ്ഥാപകനായ മുഹമ്മദ് നബിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്ന വിഗ്രഹാരാധനയൊക്കെ ഉണ്ടായിരുന്ന ഒരു കൾച്ചറിൽ നിന്ന് ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഗുഹയിൽ പോയി ധ്യാന നിരതനായി ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് നബിക്കും ദൈവികമായിട്ടുള്ള ആസ്വാദനവും ദൈവിക അനുഭവങ്ങളും ഉണ്ടാകുന്നത്. സോ നമ്മൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏത് സ്പിരിച്വൽ ഐക്കോണിന്റെ ലൈഫിനകത്ത് നോക്കിയാലും അവരായിരുന്ന മതാചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുറത്തേക്ക് കാലെടുത്ത് വെച്ച് മറ്റൊരു തരത്തിൽ അവർക്ക് സത്യാന്വേഷണം അവരുടെ ലൈഫിനകത്ത് ഉണ്ടായപ്പോൾ അവർക്ക് ആത്മീയ ആസ്വാദനം ദൈവിക അനുഭവങ്ങൾ അനുഭൂതികൾ ഉണ്ടായിരുന്നു നമ്മൾ വ്യക്തമാക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു മതത്തിന്റെ റെപ്രസെന്റേറ്റീവായിരിക്കും നിൽക്കുന്നത്, നിങ്ങളുടെ ജനനം കൊണ്ടോ നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ഏതെങ്കിലും ഒരു മതത്തിനകത്തായിരിക്കാം, അത് ക്രിസ്തീയ മതമാകട്ടെ ഹൈന്ദവ മതമാകട്ടെ ഇസ്ലാം മതമാകട്ടെ ഏതോ ആകട്ടെ, നിങ്ങളൊരു മതത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ദൈവിക ആസ്വാദനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ദൈവത്തെ നിങ്ങൾക്ക് മുഖാമുഖം കാണണമെന്നും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും ആസ്വാദനം വേണമെന്നും നിങ്ങൾ ജെനുവിൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മതത്തിനത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല.
നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കോ ആചാരങ്ങൾക്കോ അത് നൽകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാൽച്ചുവടുകൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കും പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ശരിക്കുമുള്ളൊരു സത്യാന്വേഷണ പാതയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്കും അങ്ങനൊരു ആസ്വാദനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആ ഒരു സത്യത്തെ, ആ ഒരു ഫാക്റ്റിനെ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരിൽ ഇന്നുള്ള വ്യക്തികളും അനുഷ്ഠിച്ചു വരുന്ന ആസ്വാദനത്തിന്റെ വെളിച്ചത്തിൽ, എന്റെ ലൈഫിനകത്തുള്ള ആസ്വാദനത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു സത്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും, ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ക്രിസ്തീയ മതത്തിൽ നിൽക്കുന്നവർക്കും ഇന്നയോളം ദൈവിക ആസ്വാദനം ഉണ്ടാകാത്തതിന് കാരണം ആ മതത്തിനകത്ത് നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിനകത്തും 35 വയസ്സ് വരെ ഞാൻ ഈ മതത്തിന്റെ കെട്ടുപാടുകൾക്കകത്തായിരുന്നു, ഒരു പള്ളി സിസ്റ്റത്തിനകത്തായിരുന്നു, ആ പള്ളി വച്ചിരിക്കുന്ന മതാചാരങ്ങൾക്കും ഡോക്ടർസിനും അകത്തായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ കണ്ടെത്താനായിട്ട് ഒത്തിരി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്നാണോ ഈ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചത്, ആ സമയത്താണ് എന്നിലേക്കും ആ ദൈവിക ആസ്വാദനം എത്തിച്ചേർന്നത്. അപ്പോ ഈ സ്പിരിച്വൽ ഐക്കോൺസിന്റെ ലൈഫിനകത്തും ബൈബിൾ പറയുന്ന കഥാപാത്രങ്ങൾക്കകത്തു നിന്നും എന്റെ അനുഭവത്തിൽ നിന്നും ഇന്നുള്ള സ്പിരിച്വാലിറ്റി ആസ്വദിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്തു നിന്നും ഒക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സത്യം ഇതാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കും ആ സത്യത്തെ അറിയണമെന്നും ആസ്വദിക്കണമെന്നുണ്ടെങ്കിലും ഇതാണ് മാർഗം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ മീറ്റിംഗിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്നത്തെ മാർഗദീപം, പാത്ത് ഫൈൻഡർ, ആത്മാവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗദീപം എന്ന് പറയുന്നത്, പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്, മത അതിർവരമ്പുകളെ പൊട്ടിച്ചുകൊണ്ട് സത്യത്തെ അറിയുവാനായിട്ടുള്ള പാതയിലേക്ക് നിങ്ങൾ ചുവടുകൾ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസ്വാദനം ഉണ്ടാകും.